1905 ലണ്ടനിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിതമായ ദിവസമാണ് ഫെബ്രുവരി 18. ബ്രിട്ടീഷ് ഇന്ത്യൻ നാവികസേനയിലെ സൈനികർ നടത്തിയ റോയൽ ഇന്ത്യൻ നാവിക കലാപവും 1946 ഫെബ്രുവരി 18 ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്വയംഭരണം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ച സംഘടനയാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി. ഭിക്കാജി കാമ, ദാദാഭായ് നവറോജി, എസ് ആർ റാണ എന്നിവരുൾപ്പെടെ അക്കാലത്ത് ബ്രിട്ടനിലെ നിരവധി പ്രമുഖ ഇന്ത്യൻ ദേശീയവാദികളുടെ പിന്തുണയോടെ ശ്യാംജി കൃഷ്ണവർമ്മയാണ് ഈ സംഘടന സ്ഥാപിച്ചത്. വിക്ടോറിയൻ പൊതുജന പ്രസ്ഥാനങ്ങളുടെ മാതൃകയിലാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിതമായത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് സ്വയംഭരണം സ്ഥാപിക്കുക, അതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഏതു മാർഗത്തിലൂടെയും നടപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സ്ഥാപിതമായ ഈ സംഘടനയ്ക്ക് ഒരു ലിഖിത ഭരണഘടനയുണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് മാത്രമാണ് സംഘടനയിൽ അംഗത്വം നൽകിയിരുന്നത്. വിദ്യാർത്ഥികളുൾപ്പെടെ ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന നിരവധി ഇന്ത്യക്കാർ ഇതിൽ ചേരുവാൻ മുന്നോട്ട് വന്നു. ഇന്ത്യയിലെ വിപ്ലവകാരികളിൽ നിന്നും സഹായവും ഈ സംഘടനയ്ക്ക് ലഭിച്ചിരുന്നു. ബ്രിട്ടനിൽ ഇന്ത്യൻ ദേശീയവാദികളുടെ പോരാട്ടത്തിന് വഴിതെളിച്ച ഈ പ്രസ്ഥാനം ലണ്ടനിലെ ഇന്ത്യ ഹൌസിന്റെ രൂപവൽക്കരണത്തിനും നിർണായക പങ്ക് വഹിച്ചിരുന്നു. ലണ്ടനിലെ ഇന്ത്യ ഹൌസ് എന്ന സ്ഥാപനം സ്ഥാപിച്ചതും സൊസൈറ്റിയാണ്. 1907 ശ്യാംജി കൃഷ്ണവർമ്മയുടെ പ്രവർത്തന കേന്ദ്രം പാരീസിലേക്ക് മാറ്റിയതോടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി. ഇതേ തുടർന്ന് ബി.ഡി. സവർക്കറുടെ അഭിനവ് ഭാരത മണ്ഡൽ പോലുള്ള സംഘടനകൾ രൂപം കൊണ്ടു. 1946 ഇന്ത്യൻ നാവിക കലാപം മുംബൈയിൽ ആരംഭിച്ച ദിനം കൂടിയാണ് ഫെബ്രുവരി 18. ഇന്ത്യൻ നാവികസേനയിലെ അംഗങ്ങൾ കപ്പലിനകത്തും കരയിലുമുള്ള സ്ഥാപനങ്ങളിലും നടത്തിയ സമരത്തെയും അതിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധത്തെയുമാണ് റോയൽ ഇന്ത്യൻ നാവികസേന വിപ്ലവം എന്നറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തോടെയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെയും ഇന്ത്യൻ ദേശീയ വികാരം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയ സമയത്തായിരുന്നു റോയൽ ഇന്ത്യൻ നേവിയുടെ പണിമുടക്ക്. 1946 ഫെബ്രുവരി 18 മുംബൈയിൽ നങ്കൂരമിട്ടിരുന്ന HMIS തൽവാർ എന്ന പടക്കപ്പലിലെ സൈനികരാണ് അഭിമാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഈ സമരം ആരംഭിച്ചത്. ഒന്നാം ദിവസം ജോലിക്കാർ ജോലിക്ക് ഹാജരാവാൻ വിസമ്മതിക്കുകയും നിരാഹാര സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫെബ്രുവരി 19 നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി രൂപം കൊണ്ടു. ഇന്ത്യക്കാരായ സൈനികർക്കും ബ്രിട്ടീഷുകാർക്ക് തുല്യമായ വേതനം നൽകുക, നല്ല ആഹാരം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആരംഭിച്ച പ്രതിഷേധം ദ്രുതഗതിയിൽ ആളിപ്പടർന്നു. സമരത്തിന് വലിയ ജനപിന്തുണ ലഭിച്ചു. ഇന്തോനേഷ്യയിലേക്ക് അയച്ച ഇന്ത്യൻ പട്ടാളക്കാരെ തിരികെ വിളിക്കുക, തടവിലാക്കപ്പെട്ട INA മോചിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായി സമരം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിനുള്ള വിശാലമായ ആവശ്യമായി മാറി. മുംബൈ നഗരത്തിൽ ഒരു ദിവസത്തെ ബന്ദ് ആചരിക്കപ്പെട്ടു. നാവികർ സ്വയം ഇന്ത്യൻ നാഷണൽ നേവി എന്ന നാമധേയം ചെയ്തു. HMIS തൽവാർ കമ്മ്യൂണിക്കേഷൻസ് ട്രെയിനിംഗ് സ്കൂൾ കൂടിയായിരുന്നതിനാൽ നാവികർ പരസ്പരം ആശയവിനിമയം നടത്താനും എല്ലാ നാവിക സ്റ്റേഷനുകളിലുടനീളം സന്ദേശം പ്രചരിപ്പിക്കാനും വയർലെസ് കോഡുകൾ ഉപയോഗിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുംബൈ, കറാച്ചി, ചെന്നൈ, കൊൽക്കത്ത, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിലയുറപ്പിച്ചിരുന്ന മറ്റ് 74 കപ്പലുകളുടെ നിയന്ത്രണം വിമതർ ഏറ്റെടുത്തു. റേഡിയോയിലും പത്രങ്ങളിലും വന്ന വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നു. താമസിയാതെ സാധാരണക്കാരും കലാപത്തിൽ ചേർന്നു. മുംബൈയിലും കൊൽക്കത്തയിലും ജീവിതം സ്തംഭിച്ചു. യോഗങ്ങളും ഘോഷയാത്രകളും സമരങ്ങളും നടന്നു. ഇന്ത്യയിലെ പല നഗരങ്ങളിലും വിദ്യാർത്ഥികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ക്ലാസുകൾ ബഹിഷ്കരിച്ചു. എന്നാൽ ബ്രിട്ടീഷ് പ്രതികരണം ക്രൂരമായിരുന്നു. പ്രക്ഷോഭകർക്ക് നേരെ ബ്രിട്ടീഷ് പോലീസ് നടത്തിയ വെടിവയ്പിൽ 100 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും 1000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒടുവിൽ സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളിലൂടെ 1946 ഫെബ്രുവരി 24 സമരം അവസാനിച്ചു. നാവിക കലാപം ഇന്നും ഒരു ഇതിഹാസമായി തുടരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യം കാണാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയ സംഭവമായിരുന്നു അത്. കലാപത്തിന്റെ സ്മരണയ്ക്കായി ഇന്ന് മുംബൈയിൽ ഒരു നാവിക കലാപ സ്മാരകം നിലകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.